ഹായ് ഫ്രണ്ട്സ്, എം കോം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിനായിട്ട് ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് തേർഡ് സെമസ്റ്റർ ഇൻകം ടാക്സ് പാർട്ട് 8 ആണ്. ഓൾറെഡി ചാനലിൽ പാർട്ട് 7 വരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ട് എങ്കിൽ അത് കാണുക. എൻ്റെ ചാനലിൽ തേർഡ് സെമസ്റ്റർ ഇൻകം ടാക്സിൻ്റെ പ്ലേ ലിസ്റ്റിൽ നിങ്ങൾ പോവുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 7 പാർട്ട്, ഇൻകം ടാക്സിൻ്റെ 7 പാർട്ട് കാണാൻ വേണ്ടി പറ്റും. 8-ാമത്തെ പാർട്ടാണ് ഇന്ന് അപ്ലോഡ് ചെയ്യുന്നത്. 7 പാർട്ട് വരെ കാണാത്തവരുണ്ട് എങ്കിൽ അത് കാണുക. അത് കണ്ടതിന് ശേഷം 8-ാമത്തെ പാർട്ട് കാണുക. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു പ്രോബ്ലമാറ്റിക്കൽ ഏരിയ ആണ്, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഓഫ് ഇൻഡിവിജ്വൽ നമുക്ക് പ്രധാനമായിട്ടും പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ട്, ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് മാത്രം പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് പ്രതീക്ഷിക്കാനുള്ള ഒരു സാധ്യത ഇല്ലാത്തൊരു ചോദ്യമാണ്, കാരണം ഇതൊരു ഷോർട്ടസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാനുള്ള സാധ്യതയുള്ളൂ. അപ്പൊ ഇതിന്റെ പ്രോബ്ലമാറ്റിക്കൽ ഏരിയ ചോദിക്കാൻ സാധ്യതയുണ്ട്, അതേസമയം തിയററ്റിക്കൽ ഏരിയ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം, വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാം എങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ വരിക ഒക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ട് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് വളരെ ഈസി ആയിട്ട് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പൊ അതിന് മുമ്പായിട്ട് ഇതുവരെ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ടെലിഗ്രാമിൽ കൊമേഴ്സ് നോളജ് ജെസവൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്റെ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതായിരിക്കും. ടെലിഗ്രാമിൽ നിങ്ങൾ കൊമേഴ്സ് നോളജ് ജെസവൻ എന്ന് സെർച്ച് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്റെ ചാനലിൽ ജോയിൻ ചെയ്യാവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഇൻകം ടാക്സ് പാർട്ട് 8 ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്, there are 3 types of residential status. What do you mean by the residential status? ഒരാൾ ഇന്ത്യൻ റെസിഡന്റ് ആണ് എന്നതിനർത്ഥം അദ്ദേഹം ഇന്ത്യയിൽ ടാക്സ് കൊടുക്കാൻ നിർബന്ധിതനാണ് എന്നതാണ് അതിനർത്ഥം. അതാണ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കൊണ്ട് നമ്മൾ ടാക്സ് പോയിന്റ് ഓഫ് വ്യൂവിൽ അർത്ഥമാക്കുന്നത്. അദ്ദേഹം റെസിഡന്റ് ആണ് എന്നതിനർത്ഥം അദ്ദേഹം ഇന്ത്യയിൽ ടാക്സ് കൊടുക്കാൻ ബാധ്യസ്ഥനാണ്, അത്ര മാത്രമേ ഉള്ളൂ. That is called residential status. ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ടെക്നിക്സ് ഉണ്ട്, ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമ്മളിവിടെ ഏതൊക്കെ ടൈപ്സ് ഓഫ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നാണ് ആദ്യം തന്നെ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ്, റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് മീൻസ് സ്ഥിരമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാകുന്ന വ്യക്തിയാണോ എന്നാണ് നമ്മൾ ആദ്യം റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. റെസിഡന്റ് ആണ് പക്ഷെ ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്നതിനർത്ഥം അദ്ദേഹം റെസിഡന്റ് ആണ് പക്ഷെ അത് അദ്ദേഹം സ്ഥിരമായിട്ട് ഇന്ത്യയിൽ ഇല്ല. ദാറ്റ് ഇസ് റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എന്ന് പറയുന്നത്. നോൺ റെസിഡന്റ് എന്ന് പറഞ്ഞാൽ എന്താ, അദ്ദേഹം ഇന്ത്യയിൽ റെസിഡന്റേ അല്ല. ഓക്കെ, ഈ 3 കണ്ടീഷൻസ് ആണ് നമ്മൾ പ്രധാനമായിട്ടും റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. അതിനുശേഷം 2 പ്രോബ്ലം നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, കണ്ടീഷൻസ് ഓഫ് ദ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ്. റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് there are two conditions, basic condition and additional conditions. What are the basic condition, what are the additional conditions behind the residential status, that we are ready to calculate. Okay, basic conditions, endana basic condition ennu parayunnathu, endana basic condition ennu parayunnathu, adinu munpayide njan ningalku rendu karyam parichayapeduthara. Assessment year and previous year, assessment year and previous year, which one is our assessment year? 2020-21 വർഷമാണ് നമ്മുടെ അസസ്മെന്റ് ഇയർ. പ്രീവിയസ് ഇയറോ 2019-20 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ. ഈ രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, അതിനുശേഷമാണ് ഈ ബേസിക് കണ്ടീഷൻ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. നോക്കാം, ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഇതാണ്, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ അറ്റ്ലീസ്റ്റ് 182 days ഇൻ ദ പ്രീവിയസ് ഇയർ. പ്രീവിയസ് ഇയർ അതായത് അദ്ദേഹം റെസിഡന്റ് ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്യാവുന്ന 2 കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്നത്, ബേസിക് കണ്ടീഷൻസും അഡീഷണൽ കണ്ടീഷൻസും. അതിൽ ബേസിക് കണ്ടീഷനിലെ ആദ്യത്തെ കണ്ടീഷനാണ് 182 ദിവസം ഇന്ത്യയിൽ പ്രീവിയസ് ഇയറിൽ അദ്ദേഹം ഉണ്ടായിരിക്കണം. പ്രീവിയസ് ഇയർ ഇവിടെ ഏതാണ്, 2019-20 ആണ്. അവിടെ 182 ദിവസം 2019-20 വർഷം, അതായത് പ്രീവിയസ് ഇയറിൽ ഉണ്ടായിരിക്കണം എന്നതാണ്, ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം എന്നതാണ് അതിൻ്റെ ആദ്യത്തെ ബേസിക് കണ്ടീഷൻ, ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ. 182 ദിവസം പ്രീവിയസ് ഇയറിൽ ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ടായിരിക്കണം. That's the first basic condition. Second condition, 182 ദിവസം ഇല്ലെങ്കിലും കുഴപ്പമില്ല, 60 ദിവസമെങ്കിലും പ്രീവിയസ് ഇയറിൽ ഉണ്ടായാൽ മതി. 60 ദിവസം മീൻസ് പ്രീവിയസ് ഇയർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, 2019-20. 60 ദിവസമെങ്കിലും, രണ്ടാമത്തെ കണ്ടീഷൻ ഇങ്ങനെ പറയുന്നത്, 60 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായാൽ മതി പ്രീവിയസ് ഇയറിൽ. പക്ഷെ പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 വർഷം, പ്രീവിയസ് ഇയറിന്റെ പ്രിസീഡിംഗ് ആയിട്ടുള്ള 4 വർഷം, പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള വർഷം. പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള വർഷം ഏതൊക്കെയാ, 2019-20 ആണ് പ്രീവിയസ് ഇയർ. അതിന് മുമ്പുള്ള വർഷം ഏതൊക്കെയാ, 2018-19, 2017-18, അങ്ങനെ 4 വർഷം. പ്രീവിയസ് ഇയറിന് മുൻപുള്ള 4 വർഷം കൂട്ടുമ്പോൾ 365 ദിവസവും കൂടെ വേണം. ഓക്കെ, ദീസ് ആർ ദ 2 കണ്ടീഷൻസ് ഓഫ് ദ ബേസിക് കണ്ടീഷൻ. ഏതൊക്കെയാണെന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നാമത്തെ കണ്ടീഷൻ എന്താണ് പറയുന്നത്, 182 ദിവസം പ്രീവിയസ് ഇയറിൽ ഉണ്ടാവണം. ഒന്നാമത്തെ കണ്ടീഷൻ.
182 ദിവസം 2019 20 വർഷങ്ങളിൽ ഉണ്ടാവണം. ദാറ്റ് ഇസ് എ ഫസ്റ്റ് കണ്ടീഷൻ. പ്രീവിയസ് ഇയറിൽ 182 ദിവസം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം, ആദ്യത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, ഹി ഹാസ് ബീൻ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ അറ്റ്ലീസ്റ്റ് 60 ഡേയ്സ് പ്രീവിയസ് ഇയറിൽ 60 ദിവസം ഉണ്ടായാൽ മതി. പക്ഷെ അതിന് മുൻപുള്ള 4 വർഷം, അതിന് മുൻപുള്ള പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 4 വർഷം കൂട്ടുമ്പോൾ അദ്ദേഹം 365 ദിവസമെങ്കിലും ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് ബേസിക് കണ്ടീഷൻ. These two conditions are the basic conditions. ഇനി ഇവിടെ നോക്കാം. ഈ രണ്ട് കണ്ടീഷൻസ് ആണ് പ്രധാനമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യാൻ, ഈ രണ്ട് കണ്ടീഷൻസ് ആണ് ഫോക്കസ് ചെയ്യണം. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ രണ്ടാമത്തെ കണ്ടീഷനിൽ ഞാൻ പറഞ്ഞിരുന്നു 60 ദിവസമെങ്കിലും പ്രീവിയസ് ഇയറിൽ ഉണ്ടായാൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിന് രണ്ട് എക്സെപ്ഷൻസ് ഉണ്ട്, എക്സെപ്ഷൻസ് ഉണ്ട്. സെക്കൻഡ് ബേസിക് കണ്ടീഷന് എക്സെപ്ഷൻസ് ഉണ്ട്. അതായത് 60 ദിവസം പോരാ, 182 ദിവസം ഉറപ്പായിട്ട് നിങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന് പറയുന്ന രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് 60 ദിവസം പോരാ, അതിന് പകരമായിട്ട് 182 ദിവസം തന്നെ വേണ്ട രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് ഒരു ഇന്ത്യൻ ഷിപ്പിലെ വ്യക്തിയാണെങ്കിൽ, അതുപോലെ തന്നെ എംപ്ലോയ്മെന്റ് പർപ്പസസിന്, അതായത് നിങ്ങൾ ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിദേശത്തേക്ക് പോകുന്ന വ്യക്തിയും കൂടി ആണെങ്കിൽ 182 ദിവസം തന്നെ ഇന്ത്യയിൽ വേണം. 60 ദിവസം പോരാ, 60 ദിവസം പോരാ, 182 ദിവസം തന്നെ പ്രീവിയസ് ഇയറിൽ വേണം. അതേസമയം ഒരു ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ, ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ ഇന്ത്യയിലേക്ക് അദ്ദേഹം വിസിറ്റിന് വരികയാണെങ്കിൽ, ഇന്ത്യൻ ഒറിജിൻ എന്ന് പറയുന്നത് എന്താ, അപ്പൊ ചിലപ്പോൾ എന്റെ ഗ്രാൻഡ് ഫാദറോ എന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രാൻഡ് ഫാദറോ ഒക്കെ ചിലപ്പോൾ ഇന്ത്യക്കാരനായിരിക്കും. പക്ഷെ ചെറുപ്പത്തിലേ അവരെന്ത് ചെയ്തിട്ടുണ്ടാവും, വിദേശത്തേക്ക് പോയിട്ടുണ്ടാവും. അപ്പൊ അവരുടെ മക്കൾ അല്ലെങ്കിൽ മക്കളുടെ മക്കളൊക്കെ ഇന്ത്യയിലേക്ക് വരുമ്പോൾ അത് ഇന്ത്യൻ ഒറിജിൻ ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടി വരും. ആ ഇന്ത്യൻ ഒറിജിൻ ഇന്ത്യയിലേക്ക് ഒരു വിസിറ്റിന് വരികയാണെങ്കിൽ അദ്ദേഹവും 182 ദിവസം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. 60 ദിവസം പോരാ, അതായത് രണ്ടാമത്തെ കണ്ടീഷൻ രണ്ട് കാര്യങ്ങളിൽ ആപ്ലിക്കബിൾ അല്ല. ക്രൂ ഓഫ് ഇന്ത്യൻഷിപ്പ് ആണെങ്കിലും, 182 ഡേയ്സ് എംപ്ലോയ്മെന്റ് പർപ്പസിന് വിദേശത്തേക്ക് പോവുകയാണെങ്കിലും, വിദേശത്തേക്ക് ഇങ്ങോട്ട് വരികയാണെങ്കിലും, വിദേശത്തേക്ക് പോവുകയാണെങ്കിലും 182 ഡേയ്സ്, ആൻഡ് ഇന്ത്യൻ ഒറിജിൻ, പേഴ്സൺ ഹു ഇസ് ആൻ ഇന്ത്യൻ ഒറിജിൻ കംസ് ടു വിസിറ്റ് ഇൻ ഇന്ത്യ, 182 ഡേയ്സും വേണം. ദീസ് ടു ആർ ദ എക്സെപ്ഷൻ ടു ദ സെക്കൻഡ് കണ്ടീഷൻ. 60 ദിവസം അല്ലാത്ത കണ്ടീഷൻ, രണ്ട് കണ്ടീഷൻ, 182 ദിവസം തന്നെ ഈ രണ്ട് കണ്ടീഷൻസിനും വേണം. ബാക്കിയുള്ള കണ്ടീഷനിൽ 60 ദിവസമായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ ഇത്രയും കണ്ടീഷൻസ് ആണ് നിങ്ങൾ പ്രധാനമായിട്ട് ഓർത്ത് നോക്കുക. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്, ബേസിക് കണ്ടീഷൻ എന്താണ് പറഞ്ഞത്, അറ്റ്ലീസ്റ്റ് 182 ഡേയ്സ് ഇൻ ദ പ്രീവിയസ് ഇയർ വേണം. അതുപോലെ തന്നെ രണ്ടാമത്തെ കണ്ടീഷൻ 60 ദിവസമെങ്കിലും പ്രീവിയസ് ഇയറിൽ ഉണ്ടായാൽ മതി, പക്ഷേ പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപത്തെ 4 വർഷങ്ങൾ കൂട്ടുകയാണെങ്കിൽ 365 ദിവസം അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടാവണം. ദെൻ ഈ കണ്ടീഷൻ, രണ്ടാമത്തെ കണ്ടീഷൻ ആപ്ലിക്കബിൾ അല്ലാത്ത രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. ക്രൂ ഓഫ് ഇന്ത്യൻ ഷിപ്പ് ആൻഡ് എംപ്ലോയ്മെന്റ് പർപ്പസിന് വേണ്ടി പോവുകയാണെങ്കിൽ 182 ദിവസം തന്നെ വേണം. 60 ദിവസം പോരാ, 182 ദിവസം തന്നെ വേണം. എംപ്ലോയ്മെന്റ് പർപ്പസിനൊക്കെ വിദേശത്തേക്ക് പോവുകയാണെങ്കിൽ 182 ദിവസം തന്നെ ഇന്ത്യയിൽ ഉണ്ടാവണം, എന്നാൽ മാത്രമേ റെസിഡന്റ് ആയിട്ട് കൂട്ടുള്ളൂ. ദെൻ പേഴ്സൺ ഹു ഇസ് ആൻ ഇന്ത്യൻ ഒറിജിൻ, ഇന്ത്യൻ ഒറിജിൻ കംസ്റ്റു ആൻഡ് വിസിറ്റ് ഇൻ ഇന്ത്യ, ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള ഒരു വ്യക്തി ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 182 ഡേയ്സ് തന്നെ വേണം. 60 ഡേയ്സ് ഇവിടെ പോരാ, 60 ഡേയ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അത് കൂട്ടില്ല, 182 ദിവസം തന്നെ വേണം. അതായത് രണ്ടാമത്തെ കണ്ടീഷൻ രണ്ട് കാര്യങ്ങളിൽ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി അഡീഷണൽ കണ്ടീഷൻസ് ഏതൊക്കെയാ നോക്കാം. രണ്ട് ബേസിക് കണ്ടീഷൻസ് നമ്മൾ കഴിഞ്ഞു. ദെൻ അഡീഷണൽ കണ്ടീഷൻ, ഹിസ് ടോട്ടൽ സ്റ്റേ ഇൻ ഇന്ത്യ ലാസ്റ്റ് 7 years ഈസ് 730 ഡേയ്സ് ഓർ മോർ ഇമ്മീഡിയറ്റ്ലി പ്രിസീഡിംഗ് ദ പ്രീവിയസ് ഇയർ. നമ്മുടെ പ്രീവിയസ് ഇയർ എത്രയാ, 2019-20 ആണ് ഞാനിപ്പോ പറയുന്ന പ്രീവിയസ് ഇയർ. അപ്പൊ 2019-20 വർഷങ്ങൾക്ക് മുൻപുള്ള 7 വർഷങ്ങൾ, മുൻപുള്ള 7 വർഷങ്ങൾ, 7 years കൂട്ടി നോക്കുമ്പോൾ നിങ്ങൾ ആ 7 വർഷത്തിൽ 730 ദിവസമെങ്കിലും നിങ്ങൾ ഉണ്ടായിരിക്കണം. അതാണ് അഡീഷണൽ കണ്ടീഷൻ, ഒന്നാമത്തെ അഡീഷണൽ കണ്ടീഷൻ ആയിട്ട് പറയുന്നത്. അതായത് പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 7 വർഷം നിങ്ങൾ ഇന്ത്യയിൽ 730 ദിവസമോ അതിൽ കൂടുതലോ ഉണ്ടായിരിക്കണം. അതാണ് അഡീഷണൽ കണ്ടീഷൻ ഒന്നാമത്തെ പറയുന്നത്. രണ്ടാമത്തെ, 2 out of 10 years ഈസ് ഇൻ റെസിഡന്റ്. അതായത് പ്രീവിയസ് ഇയറിന്, രണ്ടാമത്തെ അഡീഷണൽ കണ്ടീഷൻ ഇങ്ങനെയാ പറയുന്നത്, പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 10 വർഷങ്ങളിൽ 2 വർഷമെങ്കിലും അദ്ദേഹം റെസിഡന്റ് ആയിരിക്കണം. 2 വർഷമെങ്കിലും അദ്ദേഹം റെസിഡന്റ് ആയിരിക്കണം എന്നതിന്റെ അർത്ഥം 2 വർഷമെങ്കിലും അദ്ദേഹം 182 ദിവസത്തിൽ കൂടുതൽ ഇന്ത്യയിൽ നിന്നിട്ടുണ്ടാവണം. ഓക്കെ, 2 out of 10 years എന്നാണ് പറയുന്നത്. പ്രീവിയസ് ഇയറിന് തൊട്ട് മുൻപുള്ള 10 വർഷങ്ങളിൽ 2 വർഷമെങ്കിലും അദ്ദേഹം റെസിഡന്റ് ആയിരിക്കണം, 2 വർഷമെങ്കിലും അദ്ദേഹം 182 ഡേയ്സിന് കൂടുതൽ ഇവിടെ ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാവണം. ഓക്കെ, 2 വർഷമെങ്കിലും. ഈ രണ്ട് കണ്ടീഷനാണ് അഡീഷണൽ കണ്ടീഷൻ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം, നമ്മൾ നേരത്തെ പറഞ്ഞ റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, റെസിഡന്റ് ബട്ട് നോട്ട് ഓർഡിനറി റെസിഡന്റ് എങ്ങനെയാണ് വരിക, നോൺ റെസിഡന്റ് എങ്ങനെയാണ് വരിക നോക്കാം. റെസിഡന്റ് ആൻഡ് ഓർഡിനറി റെസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ, സ്ഥിരമായ ഇന്ത്യ റെസിഡന്റ് ആവണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിക് കണ്ടീഷനും രണ്ട് അഡീഷണൽ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. ഇവിടെ നോക്കാം, നമ്മൾ ആദ്യം പറഞ്ഞ രണ്ട് ബേസിക് കണ്ടീഷനും, നമ്മളിവിടെ പറഞ്ഞ രണ്ട് ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യണം. നമ്മളിവിടെ പറഞ്ഞ ഒരു ബേസിക് കണ്ടീഷനും
then രണ്ട് additional കണ്ടീഷനും satisfy ചെയ്താൽ മാത്രമേ resident and ordinarily resident ആവുകയുള്ളൂ. One basic condition and two additional condition must have satisfied resident and ordinarily resident ആവണമെന്നുണ്ടെങ്കിൽ resident and ordinarily resident ആവണമെന്നുണ്ടെങ്കിൽ ഒരു basic condition എങ്കിലും ഒരു basic condition satisfy ചെയ്താൽ മതി. ഒരു basic condition എങ്കിലും satisfy ചെയ്യണം. അതേസമയം രണ്ട് additional കണ്ടീഷനും നിർബന്ധമായി satisfy ചെയ്താൽ മാത്രമേ resident and ordinarily resident ആവുകയുള്ളൂ. Resident but not ordinarily resident ആണെങ്കിലോ one basic condition മാത്രം satisfy ചെയ്യുകയാണെങ്കിൽ additional condition ഒന്നും satisfy ചെയ്യുന്നില്ലെങ്കിലും ഒരു basic condition മാത്രം satisfy ചെയ്യുകയാണെങ്കിൽ he is considered as a resident പക്ഷേ not ordinarily resident പതിവായിട്ടുള്ള resident ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല resident ആണെന്ന് പറയാം പക്ഷേ not ordinarily resident ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല സ്ഥിരമായിട്ടുള്ള resident ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല then non resident ആണെങ്കിലോ ഒരു basic condition satisfy ചെയ്യുന്നില്ലെങ്കിൽ he is considered as non resident okay these are the basics these are the basics we are move on problem we are move on problem problems on residential status mr a question idana mr a is a brazil citizen comes to india for the first time during the previous year 2014-15 during the financial year 2014-15 2015-16 2016-17 2017-18 and 2019-20 ओके इवे नोक श्रद्धि मिस्टर एपर व्यक्ति और ब्रसील सिटीसन आदमी इंटे आद फस्ट टाइम इंटे वह रे पदा पद्हमें अद कह रे पदा पद रु पद रे प्रीवियस इयर वे वर्ष എന്തിനു 2014 15 മുതൽ അദ്ദേഹം എല്ലാ വർഷം കൂടുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട് ഓക്കേ 2014 15 ൽ 55 ദിവസം ഇവിടെ നോക്കാം ഇവിടെ ഡാറ്റ തന്നിരിക്കുകയാണ് വാസ് ഇൻ ഇന്ത്യ 55 ഡേയ്സ് 60 ഡേയ്സ് ഇത് ഇതിന് ഓർഡർ ആയിട്ടാണ് വരിക 2014 15 ൽ 55 ദിവസം അദ്ദേഹം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് 2014 15 ഇവിടെ നോക്കുക 2014 15 ൽ അദ്ദേഹം 55 ദിവസം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് 2015 16 ന് അദ്ദേഹം 60 ദിവസം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് 2016 17 ന് 90 ദിവസം നിന്നിട്ടുണ്ട് 2017 18 ന് 150 ദിവസം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് 2018 19 ന് 70 ദിവസം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് ഫൈനലി 2019 20 ല് 55 ദിവസം ഇന്ത്യയിൽ നിന്നിട്ടുണ്ട് ഓക്കേ ഇതാണ് ഇവിടെ നമുക്ക് തന്നൊരു കണക്ക് 2014-15 He has been in India 182 days in the previous year. 182 ദിവസമെങ്കിലും ഇന്ത്യയിൽ അദ്ദേഹം ഉണ്ടായിരിക്കണം. 182 ദിവസമെങ്കിലും പ്രീവിയസ് ഇയറിൽ അദ്ദേഹം ഉണ്ടായിരിക്കണം. ഇവിടെ നോക്കാം ക്വസ്റ്റ്യനിലേക്ക് വരാം. 2019-20 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ വരിക. 2019-20 ആണ് നമ്മുടെ പ്രീവിയസ് ഇയർ വരിക. 2019-20 ൽ അദ്ദേഹം എത്ര ഡേയ്സ് വേണം ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ 182 ദിവസമെങ്കിലും അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരിക്കണം. 182 ദിവസം ഉണ്ടോ നോക്കാം 2019-20 ല് ഇവിടെ ഓർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് 2019-20 ല് 55 ദിവസം മാത്രമേ ഉള്ളൂ 55 ദിവസം മാത്രമേ ഉള്ളൂ 55 ദിവസം മാത്രമേ ഉള്ളൂ ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ എന്ത് ചെയ്തു ഫെയിൽഡ് ആയി ഫസ്റ്റ് ബേസിക് കണ്ടീഷൻ ഫെയിൽഡ് ആയി കാരണം 182 ദിവസം ഇല്ല 55 ദിവസം മാത്രമേ ഉള്ളൂ ഇനി രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എങ്കിലും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കാം എന്താണ് രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ 60 ദിവസമെങ്കിലും നോക്കാം രണ്ടാമത്തെ ബേസിക് കണ്ടീഷൻ എന്താ 60 ദിവസമെങ്കിലും പ്രീവിയസ് ഇയറിൽ ഉണ്ടാവണം പ്രീവിയസ് ഇയറിന് തൊട്ട് മുമ്പുള്ള 4 വർഷം കൂട്ടിയാൽ 365 ദിവസം ഉണ്ടാവണം ഈ രണ്ട് കണ്ടീഷൻ ഇവിടെ സാറ്റിസ്ഫൈ ചെയ്യണം 60 ദിവസമെങ്കിലും പ്രീവിയസ് ഇയറിൽ ഉണ്ടാവണം അതാദ്യം നമുക്ക് നോക്കാം 60 ദിവസമെങ്കിലും പ്രീവിയസ് ഇയറിൽ ഉണ്ടോ എന്ന് നോക്കാം പ്രീവിയസ് ഇയർ എന്ന് പറയുമ്പോൾ 2019-20 ആണ് 2019-20 ല് 55 ദിവസമല്ലേ ഉള്ളൂ 2019-20 ല് 55 ദിവസമല്ലേ ഉള്ളൂ 55 ദിവസമേ ഉള്ളൂ 60 ദിവസം പോലും ഇല്ല അതായത് ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എങ്കിൽ ഒരു ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അഡീഷണൽ കണ്ടീഷനിലേക്ക് പോകേണ്ട ആവശ്യമില്ല ബേസിക് കണ്ടീഷൻ ഫസ്റ്റ് നോക്കുക എന്നിട്ട് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അഡീഷണൽ കണ്ടീഷനിലേക്ക് പോയാൽ മതിയോ അപ്പോൾ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ബേസിക് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഹീ ഈസ് കൺസിഡർഡ് ആസ് നോൺ റെസിഡന്റ് അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം ഇതിന്റെ ആൻസർ എങ്ങനെ എഴുതാം മിസ്റ്റർ എ എന്ന് പറയുന്ന വ്യക്തി ഇവിടെ
non resident ആണ് കാരണം അദ്ദേഹം 55 ദിവസം മാത്രമേ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള 2019 20 വർഷങ്ങളിൽ ഉള്ളൂ 2019 20 വർഷങ്ങളിൽ 55 ദിവസം മാത്രമേ അദ്ദേഹം ഇന്ത്യയിൽ ഉള്ളൂ that is why 55 days only he is in the previous year therefore he is considered as non resident therefore he is considered as non resident that is he failed to satisfy the two basic condition രണ്ട് ബേസിക് കണ്ടീഷനും അദ്ദേഹം ഫെയിൽ ആണ് കാരണം രണ്ട് ബേസിക് കണ്ടീഷൻ അദ്ദേഹം സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല സോ ഹീസ് കൺസിഡേർഡ് ആസ് എ നോൺ റെസിഡന്റ് അദ്ദേഹം റെസിഡന്റ് അല്ല ഇന്ത്യയിൽ അദ്ദേഹം റെസിഡന്റ് അല്ല അദ്ദേഹം ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പൊ നമ്മളിവിടെ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ അസസ്മെന്റ് ഇയർ 2020-21 ആണല്ലോ ഞാൻ ഈ അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന രീതി ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് കൊടുത്തിട്ടുള്ളത് അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടെ നമ്മൾ ചെയ്യുന്നുണ്ട് നമുക്കറിയാം നമ്മൾ മനസ്സിലാക്കി മിസ്റ്റർ എ എന്ന് പറയുന്ന ആളെ നോൺ റെസിഡന്റ് ആണെന്ന് മനസ്സിലായി നമ്മുടെ അസസ്മെന്റ് ഇയർ 2020-21 ആണ് 2021 എന്നതിന് അർത്ഥം എന്താണ് നമ്മുടെ അസസ്മെന്റ് ഇയർ 2020-21 എന്നതിന് അർത്ഥം അത് സ്റ്റാർട്ട് ചെയ്യുന്നത് 2020-ലാണ് 2020 ഫസ്റ്റ് ഏപ്രിൽ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അത് എൻഡ് ചെയ്യുന്നതോ 2021 മാർച്ച് 31 ആണ് ഓക്കെ ഫസ്റ്റ് ഏപ്രിൽ 2020 സ്റ്റാർട്ട് ചെയ്യും 31 മാർച്ച് 2021 അത് എൻഡ് ചെയ്യും പ്രീവിയസ് ഇയർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താ പ്രീവിയസ് ഇയർ 2019-20 എന്നാണ് അർത്ഥമെങ്കിൽ 2019 ഏപ്രിൽ ഫസ്റ്റിന് അത് സ്റ്റാർട്ട് ചെയ്യും 2020 മാർച്ച് 31 അത് എൻഡ് ചെയ്യും ദീസ് ആർ ദ അസസ്മെന്റ് ഇയർ ആൻഡ് പ്രീവിയസ് ഇയർ നമ്മൾ വിചാരിക്കുന്ന പോലെ ജനുവരിയിലല്ല ഇത് സ്റ്റാർട്ട് ചെയ്യുക സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ് ഏപ്രിൽ ഫസ്റ്റിനാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക ഏപ്രിൽ ഫസ്റ്റിന് സ്റ്റാർട്ട് ചെയ്യും മാർച്ച് 31 നെക്സ്റ്റ് ഇയറിലാണ് നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുക ഓക്കെ സോ ഈ മിസ്റ്റർ എ ഈസ് കൺസിഡർ ആസ് എ നോൺ റെസിഡന്റ് ഹിയർ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല 55 ദിവസം മാത്രമേ അദ്ദേഹം പ്രീവിയസ് ഇയർ ഉള്ളൂ ആദ്യത്തെ കണ്ടീഷൻ എന്തായിരുന്നു 182 ഡേയ്സ് എങ്കിലും പ്രീവിയസ് ഇയർ ഉണ്ടാവണം എന്ന ബേസിക് കണ്ടീഷൻ അത് ഫെയിൽ ആണ് രണ്ടാമത്തെ കണ്ടീഷൻ അറ്റ്ലീസ്റ്റ് 60 ഡേയ്സ് എങ്കിലും ഇന്ത്യയിൽ ഉണ്ടാവണം എന്ന് പറയുന്നത് ആ കണ്ടീഷനും ഇല്ല കാരണം 55 ദിവസം മാത്രമേ ഇദ്ദേഹം ഉള്ളൂ സോ ടു ബേസിക് കണ്ടീഷനും ഫെയിൽഡ് ആയി സോ ഈസ് കൺസിഡർ ആസ് നോൺ റെസിഡന്റ് ഒരു ബേസിക് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ല ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അപ്പൊ ഫ്രണ്ട്സ് ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ രണ്ടാമത്തെ ചോദ്യം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് ക്വസ്റ്റ്യൻ ഇതാണ് അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക ഇതിന്റെ ആൻസർ അടുത്ത പാർട്ടിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഒരു ഹോംവർക്ക് പോലെ ചെയ്യുക ഇത് കുറച്ചുകൂടെ ലെങ്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതിന്റെ ആൻസർ നെക്സ്റ്റ് പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും നെക്സ്റ്റ് പാർട്ട് ഇൻകം ടാക്സിന്റെ വീഡിയോയിൽ ഇതിന്റെ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെയൊക്കെയാണ് വരിക എന്നുള്ളത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അടുത്ത പാർട്ടിൽ ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും ഇപ്പൊ തന്നെ ഇതൊരു ലോങ് സെക്ഷൻ ആയിട്ടുണ്ട് നിയർ 20 മിനിറ്റ്സ് ആയിട്ടുണ്ട് അതുകൊണ്ടാണ് അടുത്ത പാർട്ടിൽ ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രമായിട്ട് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യും അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഹോംവർക്ക് ആയി ചെയ്ത് നോക്കുക അപ്പോൾ അടുത്ത പാർട്ട് വീഡിയോക്ക് മുമ്പായിട്ട് നിങ്ങൾ ഇതൊരു ഹോംവർക്ക് ആയിട്ട് ചെയ്ത് നോക്കുക അപ്പം നിങ്ങളുടെ ആൻസറും ഞാൻ പറയുന്ന ആൻസറും തമ്മിൽ കറക്റ്റ് ആണോ എന്നും കൂടെ നിങ്ങൾ നോക്കുക ഓക്കെ അപ്പോൾ ചോദ്യം ഒന്ന് ഞാൻ ജസ്റ്റ് വായിച്ചു തരാം മിസ്റ്റർ ബി ഈസ് എ കനേഡിയൻ സിറ്റിസൺ കെയിം ഇൻ ഇന്ത്യ ഫോർ എ ഫസ്റ്റ് ടൈം ആണ് ഇന്ത്യയിലേക്ക് വരുന്നത് 15th February 2018 വരുന്നത് ആൻഡ് ഹി സ്റ്റേഡ് ഇൻ ഇന്ത്യ അപ് ടു 20th January 2020 വരെ അദ്ദേഹം ഇന്ത്യയിൽ ഉണ്ടായിരുന്നു 15th February അദ്ദേഹം വന്നത് 2018 വന്നത് 20 ജാനുവരി വരെ അദ്ദേഹം ഇന്ത്യയിൽ തന്നെ നിന്നു ഓക്കെ ദെൻ ഹി വെന്റ് ടു കാനഡ അപ്പോൾ 15th February മുതൽ 20 ജാനുവരി വരെ അദ്ദേഹം ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടായത് കാൽക്കുലേറ്റ് ഹിസ് റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് എന്നതാണ് ചോദ്യം അപ്പോൾ ഈ ചോദ്യം നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക ഇതിന്റെ ആൻസർ അടുത്ത പാർട്ട് വീഡിയോയിൽ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്ത് തരാം അപ്പോൾ ഇത് കുറച്ചുകൂടെ ലെങ്ത് ആയിട്ടുള്ള പ്രോബ്ലം ആണ് ഒന്ന് ജസ്റ്റ് ചിന്തിച്ചിട്ട് എന്താണ് ഇതിന്റെ ആൻസർ വരിക എന്ന് നിങ്ങൾ തന്നെ ആൻസർ ചെയ്യുക എന്നിട്ട് കമന്റ് ബോക്സിൽ പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് ആൻസർ കമന്റ് ചെയ്യുകയും ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അടുത്ത വീഡിയോയിൽ ഇതിന്റെ ആൻസർ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും ഓക്കെ അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു സ്റ്റുഡൻസ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്